24 പവലിയനിൽ പ്രജിൻ സി കണ്ണനൊപ്പം വനമന്ത്രി എ കെ ശശീന്ദ്രനുമുണ്ട്. പ്രജിൻ, മന്ത്രി മത്സരങ്ങളൊക്കെ കണ്ടിട്ടേ പോകുന്നുള്ളൂ? നമുക്ക് ചോദിക്കാൻ വേണോ, നമുക്ക് വിശിഷ്ടാതിഥിയായി വനമന്ത്രി എ കെ ശശീന്ദ്രൻ മിഠായി തരും. നമ്മുടെ പവലിയനിൽ എത്തിയിട്ടുണ്ട്, 24 പവലിയനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് നേരിട്ട് വിശേഷങ്ങൾ ചോദിക്കാം. മിനിസ്റ്റർ, സ്വാഗതം മിഠായി തെരുവിലേക്ക്. നമ്മുടെ പവലിയന്റെ പേര് മിഠായി തെരുവ് എന്നാണ്. കോഴിക്കോടിന്റെ ഒരു മുദ്രയാണല്ലോ മിഠായി തെരുവ്, അപ്പൊ ആ പേരിൽ തന്നെയാണ് നമ്മുടെ പവലിയനും. മിനിസ്റ്റർ, ഇപ്പോ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞു, പ്രധാന വേദിയിൽ ആദ്യ മത്സരാർത്ഥി അരങ്ങിലെത്തിയിരിക്കുന്നു. അങ്ങനെ കലാ മാമാങ്കത്തിന് തുടക്കമായിരിക്കുന്നു കോഴിക്കോട്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കോഴിക്കോട് വലിയ കലാമാമാങ്കം വരുന്നത്. എങ്ങനെയാണ്, എന്താണ് പ്രതീക്ഷകൾ, എങ്ങനെ കാണുന്നു സംഘാടനത്തെ? ഞാൻ വളരെ ചെറുപ്പകാലത്ത് കോഴിക്കോട് വന്നപ്പോൾ ഞാൻ കേട്ടൊരു പേരാണ് മിഠായി തെരുവ്. മിഠായി തെരുവ് എന്ന് പറയുമ്പോൾ മധുരക്കുന്ന ഓർമ്മകളാണ്. അലുവയുടെയും കായവറുത്തതിൻ്റെയും സുഗന്ധം ആ തെരുവിലാകെ പടർന്നു കിടന്നിരുന്നു. അതൊരു കുഞ്ഞിക്കാലത്തെ ഓർമ്മയായി എൻ്റെ മനസ്സിൽ നിൽക്കുന്നു. ഇന്നത്തെ ഈ കലാമാമാങ്കത്തിൽ പങ്കെടുത്തപ്പോൾ ആ മധുരമായ ഓർമ്മകളെ തട്ടി ഉണർത്തും വിധത്തിലുള്ള കലാരൂപങ്ങളും പരിപാടികളുമാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. മലയാളക്കരയുടെ തനിമയും ക്ലാസിക് സംഗീതത്തിൻ്റെയും നൃത്തകലയുടെയും അഭിനയകലയുടെയും മാറ്റുരക്കുന്ന ഒരു വേദി. യഥാർത്ഥത്തിൽ കലകൾ തമ്മിലുള്ള പോരാട്ടമാണ്, വിദ്യാർത്ഥികൾ തമ്മിലുള്ള പോരാട്ടമല്ല. അപ്പോൾ കലകളുടെ നിറയാട്ടം നടത്തുന്ന ഈ വേദിയിൽ ഇവിടെ വന്നാൽ ആർക്കും പോകാൻ കഴിയില്ല. അങ്ങനെ വന്നവരുടെ മനസ്സ് ഇവിടത്തേക്ക് കീഴടക്കുന്ന വിധത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളുമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ എന്നെപ്പോലത്തെ ഒരാൾക്ക് കൺഫ്യൂഷനാണ്, ഏത് വേദിയിലാണ് പോകേണ്ടത്, എന്ത് കാണണം. ഒരേ സമയത്തെല്ലാം നടക്കുന്നതുകൊണ്ട് എല്ലാം കാണാൻ കഴിയില്ലല്ലോ എന്നൊരു ചെറിയൊരു ദുഃഖമുണ്ട്. മിനിസ്റ്റർ, ശരിക്കും ഒരു കലാ ആസ്വാദകൻ മാത്രമല്ല, ഒരു കലാകാരനാണെന്നറിയാം. ഏത് ഇനം കാണാനാണ് മിനിസ്റ്റർ താല്പര്യപ്പെടുന്നത്? എനിക്ക് ഏറ്റവും ഇഷ്ടം പാട്ട് കേൾക്കലാണ്. പിന്നെ അതേപോലെ തന്നെ ഈ മേളം. പിന്നെ നമ്മൾ ഒരു കലാരൂപവും നമ്മൾ മാറ്റി നിർത്തിയില്ല. കാരണം ഇതെല്ലാം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം ചേർന്നതാണ് ഒരു മനുഷ്യൻ. അപ്പോൾ ഇതിൽ എല്ലാ അംശങ്ങളും ഓരോ മനുഷ്യനിലും ചെറിയ തോതിലെങ്കിലും ഉണ്ടാവും. എന്നാൽ ചിലർക്ക് ചിലതിലാണ് കൂടുതൽ അഭിരുചിയും പിന്നെ കഴിവും എന്ന് മാത്രമേ ഉള്ളൂ. ആ കഴിവുകളും അഭിരുചികളുമാണ് ഇവിടെ മാറ്റിവെക്കുന്നത്. ആ രുചിക്കൂട്ടിൽ കരിമീനിനാണോ സ്വാദ്, അല്ല അയലക്കാണോ സ്വാദ്, മത്തിക്കാണോ സ്വാദ് എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. എങ്കിലും ഇപ്പം എന്തായാലും മിനിസ്റ്റർ തന്നെ പറഞ്ഞു കഴിഞ്ഞു, സംഗീതവുമായി ബന്ധപ്പെട്ടുള്ള ഇനങ്ങളാണ് കൂടുതൽ താല്പര്യം കാണാനും ആസ്വദിക്കാനെന്ന് പറഞ്ഞു. പാട്ടിഷ്ടമാണെന്നറിയാം, പാട്ട് പാടുന്ന ആളാണെന്നറിയാം, പാട്ടുകാരനാണെന്നറിയാം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു രണ്ട് ലൈൻ. അയ്യോ, അതൊരു വലിയ സാഹസമായിരുന്നു. കാരണം ഇത് നമ്മുടെ നാട്ടിൽ ഈ വെള്ളരി നടന്ന കാലത്ത് അതിന് കണ്ണ് തട്ടാതിരിക്കാൻ ഒരു കോലം കെട്ടാറുണ്ട്. അപ്പോൾ ഈ ഈ ഒരു മധുര സംഗീതത്തിൻ്റെ നടുവിൽ ഞാനൊരു കോലം കെട്ടണം. അല്ല, തീർച്ചയായിട്ടും അങ്ങനെയാണ്. നമ്മളെല്ലാവരും കലാപരമായി എന്തെങ്കിലും കഴിവുള്ളവരാണ്. മിനിസ്റ്റർ നന്നായിട്ട് പാടുന്ന ആളാണ് നമുക്കറിയാം, നമ്മൾ മുമ്പ് പാട്ട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു രണ്ട് വരി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. आना पड़ेगा जो वादा किया ओ निभाना पड़ेगा निभाना पड़ेगा. वाह, അടിപൊളി. നന്ദി മിനിസ്റ്റർ. എന്തായാലും നമ്മൾ 24-ന്റെ ഒരു ക്യാപ്പ് മിനിസ്റ്റർക്ക് നമ്മുടെ മിഠായി തെരുവിൽ വന്നതിന് സന്തോഷമായിട്ട് നൽകുന്നു. ഒപ്പം 24-ന്റെ ഒരു കപ്പും. താങ്ക് യു മിനിസ്റ്റർ. അപ്പോൾ വനമന്ത്രി എ കെ ശശീന്ദ്രനാണ് വിശേഷങ്ങൾ പങ്കുവച്ചത്. മിനിസ്റ്റർ, തുടർന്നും ഈ വേദികളെല്ലാം തന്നെ ഉണ്ടാകും, മത്സരങ്ങളെല്ലാം കണ്ടിട്ട് മാത്രമേ മടങ്ങൂ എന്നാണ് മിനിസ്റ്റർ നമ്മോട് പറഞ്ഞത്.